സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ കേരളത്തിൽ അതിൻ്റെ വ്യാപാരവും ചരിത്രാതീത കാലം മുതൽക്കേ പേരുകേട്ടതാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധം പുറം ലോകവുമായുള്ള വ്യാപാര ബന്ധത്തിൻ്റെ അടിത്തറയാണ്. ഭക്ഷണപാനീയങ്ങൾക്ക് സ്വർഗീയ മധുരം നൽകുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഇന്ന് മറ്റു പല രൂപങ്ങളിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിൽ ലഭ്യമാണ്. ഭക്ഷണങ്ങളുടെ സുരക്ഷോപാധിയായും ഔഷധക്കൂട്ടുകളിലും സുഗന്ധദ്രവ്യങ്ങളിലും മറ്റും ഇതിൻ്റെ ഉപയോഗ സാധ്യത ഏറെയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ അനിയന്ത്രിത ഇറക്കുമതിയും ഉയർന്ന കാർഷിക ചെലവും നാം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ഈ സാഹചര്യത്തിലാണ് കാർഷിക മേഖലയിൽ കേരള സർക്കാർ മൂല്യവർദ്ധനത്തിനും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതികൾ രൂപീകരിച്ചത്. തൽഫലമായി ജാതിക്കയുടെയും ഇഞ്ചിയുടെയും മൂല്യവർദ്ധനത്തിന് ഒരു സുഗന്ധവ്യഞ്ജന സംസ്കരണ സംവിധാനം സ്ഥാപിക്കുന്നതിന് ICAR ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിന് അനുമതി നൽകിയത്. 1 കോടി രൂപ പദ്ധതി വിഹിതമായി നൽകിയ ഈ സംരംഭം സുഗന്ധവിള കർഷകർക്ക് ഇഞ്ചിയിൽ നിന്നും ജാതിക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു കൈത്താങ്ങായി വർത്തിക്കാനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ചെറുകിട കർഷകർക്കിടയിൽ കാർഷികാനുബന്ധ സംരംഭകത്വം വളർത്തിയെടുക്കലും ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. സുഗന്ധവിളകൾ ഒരു വാണിജ്യ വിളയാണ്. അത് അസംസ്കൃത രൂപത്തിൽ ആണ് പലപ്പോഴും വിപണനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് പലപ്പോഴും വേണ്ടത്ര ആദായം നൽകാൻ സാധിക്കാറില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുഗന്ധവിളകളുടെ മൂല്യവർദ്ധനവ് നമ്മൾ ലക്ഷ്യമിടുന്നത്. മൂല്യവർദ്ധിത രൂപത്തിൽ സുഗന്ധവിളകൾ വിപണനം ചെയ്യുമ്പോൾ കർഷകർക്ക് അത് കൂടുതൽ ആദായകരമാകും. സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുവാൻ കർഷകരെ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനായി ഈ കർഷകരെ ഒരുക്കാൻ, കർഷകർക്ക് സംരംഭകത്വത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാൻ, അവരെ അതിൽ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുവാനുള്ള ഒരു പദ്ധതിയാണ് ഇതിലൂടെ കേരള സർക്കാരും വിഭാവനം ചെയ്യുന്നത്. അതിന് തയ്യാറായി വന്ന കേരള ഗവൺമെൻറ്റിന് പ്രത്യേകമായി ഞങ്ങളുടെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കും. ഈ സംവിധാനത്തിൽ ഇഞ്ചിയുടെയും ജാതിക്കയുടെയും ഉൽപ്പന്ന വൈവിധ്യത്തിനാവശ്യമായ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാം, സ്ക്വാഷ്, കാൻഡി, നിർജ്ജലീകൃത ഉൽപ്പന്നങ്ങൾ, കൂട്ടുപൊടികൾ, മധുരപലഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിത്യാദി ഉൽപ്പാദിപ്പിക്കാൻ ഇത് പര്യാപ്തമാണ്. 1 മണിക്കൂറിൽ 100 കിലോഗ്രാം വരെ കഴുകാനും ശുദ്ധീകരിക്കാനും കഴിവുള്ള വാഷർ കം പീലർ, 5 മില്ലിമീറ്റർ മുതൽ കനത്തിൽ ചെറുകഷ്ണങ്ങളായി മുറിക്കാൻ സഹായിക്കുന്ന മെക്കാനിക്കൽ സ്ലൈസർ, നിർജ്ജലീകൃത പാളികളായി സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും സൂക്ഷിക്കാൻ ഇത്തരം ചെറുകഷ്ണങ്ങൾ ഉത്തമമാണ്. ഫ്രൂട്ട് മിൽ എന്നറിയപ്പെടുന്ന ഈ ഉപകരണത്തിൽ സുഗന്ധവിളകളുടെ കുഴമ്പ് മിശ്രിതം ഉണ്ടാക്കുന്നതിനുള്ള പ്രാരംഭ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു. ഇത് അച്ചാർ നിർമ്മാണ മേഖലയിൽ ധാരാളം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഫ്രൂട്ട് മില്ലിൽ നിന്നും കഷ്ണിച്ചെടുത്ത വസ്തുക്കൾ നന്നായി അരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൊളോയിഡൽ മിൽ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഇത് ഫലപ്രദമാണ്. പൾപ്പർ കം വാഷർ, മൃദുവായ കാർഷികോൽപ്പന്നങ്ങൾ കഴുകുകയും സോസ് കെച്ചപ്പ് മുതലായവ ഉണ്ടാക്കുന്നതിനാവശ്യമായ പൾപ്പ് നിർമ്മാണത്തിനും ഇതുവഴി സാധ്യമാണ്. ഇഞ്ചി, ജാതിക്കത്തോട് മുതലായവയിൽ നിന്നും തുടർച്ചയായി സത്ത് അഥവാ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നതിന് സ്ക്രൂ പ്രസ് ഫലപ്രദമാണ്. ഇത്തരം പിഴിഞ്ഞെടുത്ത ജ്യൂസുകൾ സ്ക്വാഷ്, റെഡി ടു സെർവ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാം. പിഴിഞ്ഞെടുത്ത ജ്യൂസുകൾ കാച്ചിക്കുറുക്കുന്നതിന് ഉപയോഗിക്കുന്ന സോട്ടിനറോട് കൂടിയ ഓപ്പൺ കെറ്റിൽ സ്ക്വാഷ്, ജാം എന്നിവയുടെ നിർമ്മാണം എളുപ്പമാക്കുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ അച്ചാർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പിക്കിൾ ബ്ലെൻഡറും ഇവിടെ ലഭ്യമാണ്. ആവശ്യാനുസരണം ജലാംശം നിയന്ത്രിച്ച് കാർഷികോൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന മൾട്ടിപർപ്പസ് ഡ്രയർ, പൊടിക്കാൻ ഉപയോഗിക്കുന്ന പൾവറൈസർ, കേക്ക്, കുക്കീസ്, പേസ്ട്രീസ് മുതലായവ ഉൽപ്പാദിപ്പിക്കാൻ ബേക്കിംഗ് ഓവൻ, പാക്കിംഗ് ആൻഡ് സീലിംഗ് മെഷീൻ എന്നിവയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവുമായി ഒരു ധാരണാപത്രം ഒപ്പിട്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സംഘടനയ്ക്കും ഈ സംവിധാനത്തിൻ്റെ ഉപയോഗം ഉറപ്പുവരുത്താവുന്നതാണ്.
ഇതിൽ നിന്നുമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ISRലുള്ള ക്വാളിറ്റി ലാബും സജ്ജമാണ്. കീടനാശിനികളുടെ അമിത പ്രയോഗം പലപ്പോഴും നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ അവയുടെ അവശിഷ്ടം കാണുവാനിടയാകും. ഇത് കണ്ടെത്തുവാൻ ശാസ്ത്രീയമായി അതിൻ്റെ അളവ് നിർണ്ണയിക്കുവാൻ നമുക്ക് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഉള്ള മെഷീൻസ് അനലിറ്റിക്കൽ മെഷീൻസിൻ്റെ ആവശ്യമുണ്ട്. ഇതിനായിട്ട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഒരു ലബോറട്ടറി സജ്ജമാക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളത്തിലെ പ്രത്യേകിച്ചും ഉത്തരമേഖലയിലെ കൃഷി ഉൽപ്പന്നങ്ങളിൽ കീടനാശിനികളുടെ അംശം കണ്ടെത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഗവേഷണ പദ്ധതിക്ക് ഒരു ഗവേഷണ ലബോറട്ടറിക്ക് ഇവിടെ രൂപം നൽകിയിരിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കീടനാശിനികളുടെ അവശിഷ്ടം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വലിയ അപായമാണ്. ഇത്തരം അവശിഷ്ടങ്ങളടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്ത് വിദേശ നാണ്യം നേടുന്നതിനും ഒരു തടസ്സമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ വിശിഷ്യ എല്ലാത്തിലും ചേരുവകളായ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഇത്തരം കീടനാശിനികളുടെ അവശിഷ്ട നിർണയം അത്യന്താപേക്ഷിതമാണ്. ഇതിനായി കേരള സർക്കാരിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ 2 കോടി രൂപ മുതൽ മുടക്കിൽ മറ്റൊരു സംവിധാനം കൂടി ISRൽ ഒരുങ്ങിക്കഴിഞ്ഞു. പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനാലിറ്റിക്കൽ ലബോറട്ടറി. ഗവേഷണ രംഗത്തെ മികവിലേക്ക് ISRൻ്റെ നെറുകയിൽ മറ്റൊരു പൊൻതൂവലാണ് ഈ സംവിധാനം. കീടനാശിനികളുടെ സൂക്ഷ്മ നിർണയത്തിന് ആവശ്യമായ LC-MS-MS, GC-MS എന്നിവ ഇവിടെ പ്രവർത്തനക്ഷമമാണ്. സുഗന്ധവ്യഞ്ജന സംസ്കരണ സംവിധാനവും പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനാലിറ്റിക്കൽ ലബോറട്ടറിയും പൊതുജനത്തിന് തുറന്നുകൊടുത്ത് കാർഷിക രോഗത്തിന് കൂടുതൽ സേവനങ്ങൾ നൽകാൻ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്.